അപ്പൊ ഞാനൊരു അഡാർ മല്ലു ഷോപ്പിംഗ് ചലഞ്ചുമാണ് വന്നേക്കുന്നത്. ചലഞ്ച് എന്താണെന്നല്ലേ, എന്നെ പോലെ ഒരുപാട് പേര് നമ്മുടെ സ്വന്തം നാടിൽ നിന്ന് വിട്ട് വേറെ കൺട്രികളിൽ പോയിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് ഏത് രാജ്യത്ത് പോയാലും നമുക്ക് നമ്മുടെ ഫുഡും നമ്മുടെ ചോറും കറിയും നമ്മുടെ കേരള രീതിയിലുള്ള സ്പൈസി ഫുഡുകൾ ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. എന്തൊക്കെ ബർഗറും പിസയും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫുഡ് കിട്ടിയാൽ ചെറിയൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവരുടെ ഇന്ത്യൻ ഗ്രോസറീസും അല്ലെങ്കിൽ ഇന്ത്യൻ സ്പൈസസും മേടിക്കാൻ കിട്ടുമോ ഇല്ലയോ, അല്ലെ അതിലെന്ത് ചലഞ്ചാണ് ഉള്ളത്, കിട്ടുവാണെങ്കിൽ അതിന്റെ പ്രൈസ് എന്തൊക്കെയാ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ചലഞ്ചാണ്. ചലഞ്ച് ഓൾറെഡി അമേസിംഗ് ആഫ്രിക്ക ബൈ പൂജയുടെ ചാനലിലും അതേപോലെ സെയ്ദ് റാവുത്തയുടെ യൂറോപ്യൻ ഡയറീസിലാണ് ഇത് ബിഗിൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കൂടെ പല കൺട്രീസും ഇത് കമ്പയിൻ ചെയ്ത് അവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം മലേഷ്യൻ നിന്ന് അരുണിന്റെ മലേഷ്യൻ ഡയറീസ്, ലണ്ടനിൽ നിന്ന് മലബാരി ഫ്രം ലണ്ടൻ എന്ന് പറഞ്ഞ ചാനലിലൊക്കെ ഇതേ ചലഞ്ചുകൾ ചെയ്തു പോരുന്നു. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഓരോ കൺട്രികളിലും ഇന്ത്യൻ ഗ്രോസറി അല്ലെങ്കിൽ നമ്മുടെ മലയാളി ഗ്രോസറീസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പൈസസ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് കാണാൻ പറ്റും. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട. കൂടാതെ ഇവരുടെയൊക്കെ ഈ വീഡിയോസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം അവരുടെയും വീഡിയോ പോയി കണ്ട് അവരെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് എല്ലാ കൂടി ഷോപ്പിംഗിന് പോയാൽ അല്ലേ. അപ്പം ഇന്ന് സൺഡേ ആഫ്റ്റർനൂൺ ആണ്. ഞങ്ങളുടെ അപ്പം ചലഞ്ചിൻ്റെ ഭാഗത്തായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. കൂടെ ഡാഡിയുണ്ട്. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഇന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഏകദേശം നമുക്ക് 10 ഐറ്റമാണ് ഉള്ളത്. 10 ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ ഒന്ന് വേണം, പിന്നെ ഏത്തപ്പഴം 1 കിലോ, റെഡ് ആപ്പിൾ 4 എണ്ണം, പിന്നെ തേങ്ങ കോക്കനട്ട് 1, പിന്നെ ചേന 1/2 കിലോ, ഗാർലിക്ക് 250 ഗ്രാം, വേപ്പില കരിവേപ്പില, റൈസ് ഫ്ലോർ 1 കിലോ, കോക്കനട്ട് ഓയില്, പിന്നെ മട്ട റൈസ് 1 കിലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചലഞ്ചിലുള്ള ഐറ്റംസ്. നമുക്കിപ്പോൾ എല്ലാം ഒരു സ്റ്റോറിൽ നിന്ന് കിട്ടണം നിർബന്ധമില്ല. എന്നാലും നമുക്ക് ഇന്ത്യൻ സ്റ്റോഴ്സാണ് മോസ്റ്റ്ലി ഇങ്ങനത്തെ നമ്മുടെ സ്പൈസസ് നമ്മുടെ ഐറ്റംസ് കിട്ടുന്നത്. ഇന്ത്യൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി ആൾക്കാരുടെ സ്റ്റോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പട്ടേൽ സ്റ്റോഴ്സ് ഉണ്ട്, ഗുജറാത്തി സ്റ്റോഴ്സ് ഉണ്ട്, ഇനി അതെല്ലാം പാകിസ്ഥാനി സ്റ്റോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മെക്സിക്കൻ സ്റ്റോഴ്സിലൊക്കെ പോയാൽ നമുക്ക് ഏകദേശം നമ്മുടെ ഐറ്റംസൊക്കെ കിട്ടും. പിന്നെ അമേരിക്കയുടെ ഏറ്റവും മെയിൻ തിങ് എന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാത്തിനും ഡബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ചിക്കൻ എടുക്കാൻ പോയാൽ നമുക്കാണെങ്കിൽ ചിക്കൻ ഫുൾ ചിക്കൻ കിട്ടും, ഡ്രം സ്റ്റിക്ക്, അങ്ങനെ എല്ലാ അതെല്ലായിടത്തും ഉണ്ട്. എന്നാലും എല്ലാത്തിനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം പല പല കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാം പലരും ഇപ്പോൾ ചൈനീസ് സ്റ്റോർ ഇപ്പോൾ നമുക്ക് അങ്ങനെയും കിട്ടും. അപ്പോൾ എല്ലാം ഒരു നമ്മൾ സ്ഥിരം പോകുന്ന സ്റ്റോഴ്സുകളിൽ പോയിട്ട് നമുക്കിപ്പോൾ ഈ 10 ഐറ്റം കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് നോക്കണം. അപ്പം ചലഞ്ചിൻ്റെ പാട്ടാണെങ്കിൽ നമ്മൾ സേഫ്റ്റി ഒക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസറൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് ചലഞ്ചിന് പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി ഷോപ്പിൽ കയറിയിട്ട് ബാക്കി കാണാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നമുക്ക് അധികം ക്യാമറ വെച്ച് നമുക്കൊരു സൂപ്പർ മാർക്കറ്റിനകത്ത് നിന്ന് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോയെന്നും മാസ്ക് വെക്കുന്നുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഒരുപാട് സെക്യൂരിറ്റീസ് അകത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അധികം നേരം ഇവിടെ നിന്ന് കടന്ന് കറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ട 2-3 ഐറ്റംസാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അടുത്തൊരു മലയാളി കടയിൽ പോയിട്ട് നമുക്ക് ബാക്കി സ്പൈസസൊക്കെ മേടിക്കാം. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കനോടെ ഫുൾ ഒരു വോൾ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2-2.5 കിലോ വെയിറ്റ് വരുന്നതാണ്. പിന്നെ എല്ലാ ഐറ്റത്തിൻ്റെയും പ്രൈസ് ഞാൻ അവസാനം ഒന്നിച്ച് പറയുന്നതായിരിക്കും, നിന്ന് കറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അവിചാരിതമായിട്ട് ഇവിടെ എനിക്ക് ഏത്തപ്പഴം കൂടി കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ഒരു കിലോ വരുന്ന രീതിയിൽ 4-5 കായ എടുക്കുന്നുണ്ട്. ഇനി ബേസിക്കായിട്ട് ഇവിടുന്ന് എടുക്കാനുള്ള പാലും മുട്ടയൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ മലയാളി സ്റ്റോറിലോട്ട് പോകാം. നമ്മളിന്നൊരു മലയാളി സ്റ്റോറിലാണ്. സ്റ്റോറിന്റെ പേര് കുട്ടനാട് സൂപ്പർ മാർക്കറ്റാണ്. ഇപ്പൊ എന്റെ നിയർ ബൈ തന്നെ ഉള്ള ഒരു സ്റ്റോറാണ്. അപ്പൊ നമുക്കിനി ചലഞ്ചിലുള്ള ബാക്കി ഐറ്റംസ് ഇവിടെ നിന്നാണ് മേടിക്കാൻ പോകുന്നത്. ഓക്കെ, ചെറിയ ഷോപ്പിംഗ് ആയിട്ട് വന്നാ. അപ്പം ഇങ്ങനത്തെ ഇന്ത്യൻ സ്റ്റോറിലാണ് നമുക്ക് ഇന്ത്യൻ സ്പൈസസും നമ്മുടെ ഗ്രോസറീസും ഒക്കെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ചലഞ്ചിന് വേണ്ട ഐറ്റംസ് ആദ്യം കളക്ട് ചെയ്യാം. ചേനയാണ് ഇവിടെ, ഉള്ളിയൊക്കെ ഉണ്ട്, നമ്മുടെ നാടൻ മുരിങ്ങയ്ക്കുണ്ട്, പടവലങ്ങ, നാടൻ കപ്പയുണ്ട്, എല്ലാം ഇവിടെ കിട്ടും. ചേമ്പ്, കാച്ചിൽ, ചേന വെജിറ്റബിൾസും ഇല്ല, നമുക്ക് ഫ്രോസൺ ചേനയേ ഉള്ളൂ. ഫ്രോസൺ ചേന എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതൊരു 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ. നമുക്ക് കിട്ടും വെജിറ്റബിൾസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. ഫ്രോസണായിട്ട് നമുക്ക് ഉള്ളിയുണ്ട്, വെളുത്തുള്ളി കിട്ടും, പിന്നെ മുരിങ്ങക്കോല്, മിക്സഡ് വെജിറ്റബിൾസ്. അപ്പോൾ നമുക്ക് സാമ്പാറിലൊക്കെ ഡയറക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്കിങ്ങനെ ഒരു 5 എണ്ണം വരുന്ന പാക്ക് കിട്ടും, അല്ലെങ്കിൽ ലൂസും ഉണ്ട്. നമ്മളിത് ഈ 5 എണ്ണം എടുക്കുവാണ്.
ജസ്റ്റ് ഷോപ്പിംഗ് ചെയ്യുന്ന മുമ്പാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ എല്ലാവരും കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞത് പൊറോട്ടയാണ്. നമുക്ക് മലയാളി എപ്പോഴും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് പൊറോട്ട. അപ്പോൾ പൊറോട്ട ഇവിടെ ഇങ്ങനെ ഫ്രോസൺ കിട്ടുകയുള്ളൂ. നമുക്ക് ജസ്റ്റ് ഹാഫ് കുക്കാണ്, നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. ഞങ്ങൾക്ക് നാടൻ തേങ്ങ ഇവിടെ കിട്ടും. നാടൻ തേങ്ങ വില ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. വെള്ളമൊക്കെ ഉള്ള തേങ്ങയാണ്. മതിയോ? ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനുണ്ട്. നമുക്ക് ഇതേപോലെ തിരുമ്മി അല്ലെങ്കിൽ തിരുകിയ കോക്കനട്ട് കിട്ടും. ഗ്രേറ്റഡ് കോക്കനട്ട് പാക്കറ്റ് കിട്ടും. ഇത് ഏകദേശം ഒരു 1 LB ഒരു 454 grams വരുന്ന തേങ്ങ തിരുമ്മിയതാണ്. ഇനി അതല്ലെങ്കിൽ തേങ്ങ കൊത്തുണ്ട്. നമുക്കിവിടെ മട്ടാരി ലൂസ് കിട്ടത്തില്ല. ഇവിടെ 10 കിലോയുടെ പാക്കറ്റാണ് പാലക്കാടൻ മട്ടാരി. നമുക്ക് ഇതിന്ന് എടുക്കാം. അല്ല, നമുക്ക് എന്നിട്ട് ഞാൻ 1 കിലോയുടെ വില കറക്റ്റായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. അടുത്ത ഐറ്റം കോക്കനട്ട് ഓയിലാണ്. മിക്ക ബ്രാൻഡുകളും ഉണ്ട്. ഇത് നല്ല ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഇത് ഏകദേശം ഇത് 1 ലിറ്റർ തന്നെയാണ്. ഓക്കെ, നമ്മളിത് എടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സ്നാക്സുകളും എല്ലാം ഉണ്ട്. അച്ചപ്പം കോയലപ്പം പോലത്തെ ഐറ്റംസ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ബനാന ചിപ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഏറ്റവും നൊസ്റ്റാൾജി ഉള്ളതാണ്. ഏതാണെന്ന് വെച്ചാൽ കടല മുട്ടായി, കടലയുടെ മുട്ടായി ആണത്. അതേപോലെ അവലോ സുണ്ടയൊക്കെ അവിടെ കിട്ടും. ഇനി ലിസ്റ്റ് പ്രകാരം നമുക്കിനി മലയാളി സ്റ്റോറിൽ നിന്ന് റൈസ് ഫ്ലോറും കൂടി മതി. ഇപ്പോൾ 1 കിലോയുടെ ഒരു പാക്കറ്റ് എടുക്കുകയാണ്. ഇനി ഇതുപോലത്തെ ഷോപ്സിൽ ഇങ്ങനെ കൂജയും മലയാളികൾക്ക് മീൻകറി വെക്കാനുള്ള ചട്ടിയും അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള സ്വീറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഫാമേഴ്സിൻ്റെ മാർക്കറ്റാണ്. ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക്കലി നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടും കുറച്ച് അധികം വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പിളാണ് നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ആപ്പിൾ മേടിക്കാം. ഇപ്പം എന്തായാലും ഡാഡി തിരഞ്ഞ 4 ആപ്പിൾ നമുക്കൊന്ന് എടുക്കുന്നുണ്ട്. എടുത്ത് നമുക്ക് ഇനി ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഇറങ്ങാം. വീട്ടിലെത്തിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ലൈക്ക് ഓരോന്നിൻ്റെയും പ്രൈസും അതിൻ്റെ വെയിറ്റും വേയും കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ്. അപ്പം വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം. എന്നാൽ പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്തു വെച്ച് കുറച്ച് നല്ല ഷോർട്സും കൂടി ആഡ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അമേരിക്കൻ ഷോപ്പിംഗ് കടകളിൽ ഇന്ത്യൻ ഷോപ്സുകളിൽ എന്തൊക്കെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്. നാട്ടിലൊക്കെ നമ്മൾ പലപ്പോഴും ഇതിനൊന്നും വില നമ്മൾ കൽപ്പിക്കാറില്ല. പക്ഷേ നമ്മൾ വേറെ നാടുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഭയങ്കര വാല്യൂ ആണ്. നമ്മൾ സ്വർണ്ണ വില കൊടുത്ത് ഇതൊക്കെ മേടിക്കുകയും ചെയ്യും. അപ്പം നമ്മളിന്ന് മല്ലു ചാലഞ്ചിൻ്റെ പാർട്ടായിട്ടുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത്. ഏകദേശം സമയം ഇവിടെ ഒരു 7-8 മണി ആവാൻ പോവുകയാണ് വൈകുന്നേരം. സമ്മർ ആയതുകൊണ്ടാണ് ഇത്ര നല്ല വെളിച്ചം. ഇവിടെ സൺസെറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സമ്മർ ടൈമിൽ. അപ്പം 10 ഐറ്റംസ് ആയിരുന്നു നമുക്ക് മേടിക്കാനുണ്ടായിരുന്നത്. 10 നമ്മൾ 9 ഐറ്റംസും കടയിൽ നിന്ന് മേടിച്ചു. 1 കരിവേപ്പിലയാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഇവിടെ എല്ലാ മലയാളിയുടെ വീട്ടിലും ചട്ടിയിൽ എന്തായാലും കരിവേപ്പില ഉണ്ടായിരിക്കും. എന്നാലേ മലയാളിയുടെ വീടാവുള്ളൂ. അപ്പം ബാക്കി 10 ഐറ്റത്തിൻ്റെ വിലയും ഞാൻ എത്ര മേടിച്ചതും അത് ഫുള്ളായിട്ട് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം നാട്ടിലെ ഇവിടുത്തെ പ്രൈസ് ഡിഫറൻസ്. ഏകദേശം ഒരു ഐഡിയ കിട്ടണം എവിടെയാണ് കൂടുതലെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണോ നമുക്കൊരു വേറെ നാടിനെ കുറിച്ചും ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ പ്രൈസ് ലിവിങ് കോസ്റ്റ് ഒക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഈ 10 ഐറ്റം മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ 2030 രൂപയാണ് എനിക്ക് ആയത്. അപ്പോൾ അമേരിക്കയിലെ പെൻസിൽവേനിയ സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ മേടിച്ചപ്പോൾ 2030 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ പല കൺട്രിയിലും പല വിലകളാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കൺട്രികളുടെ വീഡിയോകൾ പോയി കണ്ടിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല നിങ്ങൾക്ക് തോന്നുന്ന വില കൂടുതൽ വല്ല കുറവ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് എല്ലാ കണക്കിലും അമേരിക്ക തന്നെ ആയിരിക്കും ഫ്രണ്ടിലാണ്. കൊറോണയുടെ കണക്കിലാണെങ്കിലും പ്രൈസിന്റെ കണക്കിലാണെങ്കിലും അമേരിക്ക തന്നെ ആയിരിക്കണം ഫ്രണ്ടിലും. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകില്ല. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.